ഞാൻ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പേ കണ്ണൂർ ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്യാൻ പോയില്ലേ. അന്ന് വൈകുന്നേരം ഒരു റെസ്റ്റോറൻ്റ് ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു കണ്ണൂർ ടൗണിൽ തന്നെ. അപ്പം അതിനും കൂടെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് അവിടുന്ന് ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ആ ഇനോഗ്രേഷന് പങ്കെടുത്തിട്ട് തിരിച്ച് ഞാൻ എൻ്റെ ഹോട്ടലിലോട്ട് പോയി. അതിനുശേഷം ഒരൊരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ആ റെസ്റ്റോറൻറ്റിൽ വീണ്ടും പോയി. വൈകുന്നേരം ഒരു 4:30 ആയപ്പോഴാണ് ഞാനിവിടെ എത്തിയത്. കറക്റ്റ് ചായ കുടിക്കുന്ന സമയം. പിന്നെ ഞാൻ ഇതുപോലത്തെ സ്ഥലത്തെല്ലാം പോകുമ്പോൾ വയറൊഴിച്ചിട്ടിട്ടാണല്ലോ പോവാ, അതുകൊണ്ട് ചായയൊന്നും കുടിച്ചിട്ടില്ല. ഇവിടുന്ന് ഒരു ചായ പറഞ്ഞു, രണ്ട് കടിയും പറഞ്ഞു, സ്പ്രിംഗ് റോളും ചിക്കൻ സമൂസയും, പിന്നെ ഉള്ളിവടയിലും ഉണ്ട് കേട്ടാ. ചിക്കൻ സമൂസ കൊള്ളാട്ടാ, ഒരു ഹോം മെയ്ഡ് ഫ്ലേവറായിരുന്നു. സ്പ്രിംഗ് റോളും സെറ്റാണ്, പക്ഷേ കുറച്ചധികം ഓയിലി ആയിരുന്നു. പിന്നെ ആ ചായ ബാംഗ്ലൂർ സ്റ്റൈൽ ചായ എന്നാണ് ഇവർ പറയണത്, പക്ഷേ ബാംഗ്ലൂർ സ്റ്റൈലൊന്നുമല്ല, എന്നാലും നല്ലൊരു ചായ ആയിരുന്നു. അത് വിത്തൗട്ടായിരുന്നു കേട്ടോ. ഞാൻ തൽക്കാലം ചെറിയൊരു ഷുഗർ ഡയറ്റില്ല, ചെറിയൊരു ഷുഗർ ഡയറ്റില്. അപ്പോൾ ആ ചൂട് ചായയും കടിയും കഴിച്ചതിന് ശേഷമോ ഞാൻ ഇവരുടെ കബാബ് കൗണ്ടറിലൊന്ന് കയറി. അവിടെ ചിക്കനെല്ലാം നല്ലപോലെ മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് പുറത്തായിട്ട് എന്താ ഫിഷിൻ്റെ കൗണ്ടറാണ്. അതിൻ്റെ സൈഡിൽ ആ കബാബ് കൗണ്ടറിൽ നിന്ന് മാറിനേറ്റ് ചെയ്ത ചിക്കനില്ലേ, അതിതാ ഇങ്ങനെ ട്രെയില് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഇനി സ്പോട്ട് പറയണ്ടേ, കുറച്ച് സന്ധ്യയായിട്ട് ഈ ലൊക്കേഷൻ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ ആദ്യം വന്നപ്പോൾ എടുക്കാതിരുന്നത്. ഇതാ നമ്മുടെ കണ്ണൂർ തെക്കി ബസാറിൽ പള്ളിയുടെ ഓപ്പോസിറ്റ് സൈഡിൽ ചെറിയൊരു പോക്കറ്റ് റോഡുണ്ട്. ഇതാ ഇങ്ങനെ ഇൻ്റർലോക്കൊക്കെ ഇട്ടിട്ട് ആ റോഡ് കയറിയ ഉടനെ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും ഈ സ്പോട്ട്. അപ്പോൾ ഇതാണ് റീസെൻ്റ്ലി കണ്ണൂരിൽ ഇന്നോഗ്രേറ്റ് ചെയ്ത മറാബി റെസ്റ്റോറൻറ്റ്. നമ്മുടെ രാമാനന്ദ മില്ലില്ലേ, അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ. ആദ്യം ഇതൊരു വീടായിരുന്നു കേട്ടോ, പക്ഷേ ഇപ്പം ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതൊരു വീടായിരുന്നു എന്ന് തോന്നിപ്പോവും. അത്ര അടിപൊളിയായിട്ടാണ് ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ എടുത്തു പറയാനൊരു കാരണമുണ്ട്. അതായത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇതൊരു വീടായിരുന്നു എന്ന്, അതിനുശേഷം ഇതൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. ആ റെസ്റ്റോറൻറ്റിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു, അതൊരു വീട് പോലെ തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെയാണ് ഈ മറാബി വന്നത്. അപ്പോൾ എനിക്കറിയാം ഇവിടെ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇൻറ്റീരിയറിൽ എന്നൊക്കെ. ആദ്യം ഒരു സൂപ്പാണ് പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ അതിൻ്റെ ഒരു മേക്കിംഗ് ആണ് അവിടെ നടക്കുന്നത്. അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് കടായി ചിക്കൻ ഉണ്ടായിക്കൊണ്ടിരിക്കുക, കടായി ചിക്കൻ എനിക്കല്ല. അപ്പോൾ ഇതാണ് എൻ്റെ സൂപ്പ്, മംഗോളിയൻ ഹോട്ട് പോട്ട് സൂപ്പ്. അപ്പോൾ അത് ടേബിളിലോട്ട് എത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ഐറ്റം കൂടിയുണ്ട്, അത് വേറൊന്നുമല്ല, ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, മോമോസാണ്. സൂപ്പ് കഴിച്ചാണല്ലോ ആദ്യം തുടങ്ങേണ്ടത്, അപ്പോൾ അത് തന്നെ കഴിച്ചു. ഹോട്ട് പോട്ട് മംഗോളിയൻ സൂപ്പ് കഴിച്ചാൽ കൂടെ തുടങ്ങി. നല്ല തിക്ക് കൺസിസ്റ്റൻസിയാണ്, അത്യാവശ്യം ഹെവിയാണ് കേട്ടോ. ഇതൊരു ആപ്പിറ്റൈസറാണ് എന്ന് പറയാൻ പറ്റുമെന്നറിയില്ല, കാരണമോ അത്യാവശ്യം ടമ്മി ഫീലിംഗ് ആയിട്ടാണത്. അതിന് ശേഷം ഈ മോമോസ് കഴിച്ചു, സ്റ്റീംഡ് മോമോസ് മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇതാ മോമോസും കൊണ്ട് എടുത്തിട്ട് ആ ചട്നിയിലും അങ്ങോട്ട് മുക്കിയിട്ട് കഴിച്ചു. അതിന് ശേഷം ഈ സ്പെഷ്യൽ ഡിപ്പിലും കൂടെ, ഊഫ് സെറ്റ് മോമോസ് കേട്ടോ. വേണേലൊരു കുറ്റം പറയാം, ഈ മോമോസിൻ്റെ ഔട്ടർ സ്കിൻ ഉണ്ടല്ലോ, അത് കുറച്ചുകൂടി തിന്നായിരുന്നെങ്കിൽ കുറേ കൂടി അടിപൊളിയായനെ. ഷെഫ് എന്നോട് പറഞ്ഞു മൂപ്പരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, ട്രൈ ചെയ്ത് നോക്കുന്നു. പേരെന്താന്ന് ചോദിച്ചപ്പോൾ മൂപ്പർ പറഞ്ഞു മാൻഡ്രിൻ ഓറഞ്ച് ചിക്കൻ. കേട്ടപ്പോൾ എനിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കളയാല്ലേ. ഫ്രൈഡ് നൂഡിൽസ്, ഓറഞ്ച് ഫ്ലേവറിലെ സോസ്, പിന്നെ ഓറഞ്ചിൻ്റെ കഷ്ണോ, ലെറ്റ്യൂസ്, ചിക്കൻ, ബ്രൊക്കോളി, ക്യാരറ്റ്, ക്യാപ്സിക്കോ, കുക്കുമ്പർ, സ്പ്രിംഗ് അണിയൻ, ഇതൊക്കെ ഇട്ടിട്ടുള്ള ഒരു വെറൈറ്റി ഐറ്റം. ചിക്കൻ്റെ പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചിക്കൻ്റെ പീസ് എന്നല്ലേ, അത്യാവശ്യം വലിയ ചിക്കൻ്റെ ഒരു പോർഷൻ അങ്ങനെ തന്നെയുണ്ട്. അപ്പോൾ എല്ലാം കൂടെ കോരിയതാ ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് കഴിച്ചു. എന്താ ഇപ്പോൾ പറയുക, ഓറഞ്ചിൻ്റെ ഫ്ലേവറും പിന്നെ ഒരു ടാങ്കിനെസ് ഒക്കെ ഇല്ലേ, ഒരു അടിപൊളി ഐറ്റം എന്ന് തന്നെ പറയാം. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്ന് എനിക്ക് ഒരുറപ്പും പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അതിലെ ചിക്കൻ്റെ സോഫ്റ്റ്നെസ് അതെടുത്ത് പറയണം കേട്ടോ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കഴിച്ചത് ചിക്കനല്ലേ, ഇനി എന്നാൽ പിന്നെ രണ്ട് ഫിഷ് ഐറ്റംസ് ആവാം അല്ലേ, ഒരു അമൂർ തവ ഫ്രൈയും പിന്നെ ഒരു തായ് പ്രോൺസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. നല്ലോണം തേങ്ങാപ്പാലെല്ലാം കലക്കിയിട്ട് ഇതാ ഈ പ്രോൺസിൻ്റെ മേലെ അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇതാവാൻ കുറച്ച് സമയമെടുക്കും കേട്ടോ, അപ്പോഴേക്കും നമുക്ക് വേറെ രണ്ട് ഐറ്റംസ് കഴിക്കാം, അല്ല കുടിക്കാം. ഒരു മാംഗോ ഷേക്കും പിന്നെ ഒരു മിക്സ് സ്മൂത്തി മൊയിറ്റോ. മാംഗോ ഷേക്കിൽ മധുരം ഇടണ്ടെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞേട്ടാ, പക്ഷേ ഈ മൊയിറ്റോയിൽ എന്തായാലും മധുരം ഒഴിവാക്കാൻ പറ്റൂലല്ലോ, അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് മധുരമുണ്ട്. ഇത് ജ്യൂസ് മേക്കറുടെ ഒരു സ്പെഷ്യൽ ഐറ്റാണ്, ദേസി സ്ട്രോബെറി മാർഗരേറ്റ. ഇത് മെനുവിലില്ലാത്തായിട്ടാണ്, പക്ഷേ സംഭവം കൊള്ളാട്ടാ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പോയിട്ട് അങ്ങോട്ട് ആസനിസ്ഥനായി. അപ്പോഴേക്കും എൻ്റെ നേരത്തെ ഓർഡർ ചെയ്ത രണ്ട് ഫിഷ് ഐറ്റംസും അല്ലേ, അത് രണ്ടും എത്തി. ആദ്യോ ഈ തായ് പ്രോൺസ് ഇല്ലേ, അത് തന്നെ കഴിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങിക്കളയാം അല്ലേ. ഒരു പ്ലേറ്റിൽ 8 പീസ് പ്രോൺസ് ആട്ടാ ഉണ്ടായിരുന്നത്. ഫോർക്കും നൈഫും ഒന്നും വേണ്ട, നമുക്ക് കൈകൊണ്ട് അങ്ങോട്ട് കഴിച്ചേക്കാം. കുറച്ച് കാലത്തിന് ശേഷമാണ് ഞാൻ തായ് പ്രോൺസ് കഴിക്കണേ. നല്ല ഫ്രഷ് പ്രോൺസ് ആയിരുന്നു കേട്ടോ, ഫ്ലേവറും കുഴപ്പമൊന്നുമില്ല. തായ് ഫ്ലേവറിന് പൊതുവേ കുറച്ചൊരു ഉപ്പ് കുറവായിരിക്കും, പക്ഷേ ഇതിന് കുറച്ചുകൂടി ഉപ്പ് കുറവുള്ള പോലെ തോന്നി. ബട്ട് ദെൻ അഗെയിൻ ആ പ്രോൺസിൻ്റെ ഫ്രഷ്നെസ് അതെടുത്ത് പറയണം കേട്ടാ. ഇനി എന്നാൽ പിന്നെ ഈ അമൂർ തവ ഫ്രൈയിലോട്ട് അങ്ങോട്ട് കൈവെക്കാം. ഇതൊരു പ്ലാറ്റർ പോലെ കേട്ടോ, അമൂർ തവ ഫ്രൈ ഉണ്ട്, പിന്നെ ഒരു പോർഷൻ റൈസ്, ഫ്രഞ്ച് ഫ്രൈസ്, കുറച്ച് വെജീസ് ഉണ്ട് അതിൻ്റെ സൈഡിൽ. ഓഫ് ഈ അമൂർ തവ ഫ്രൈ ഉണ്ടല്ലോ, അതൊരു രക്ഷയില്ല കേട്ടാ. ആദ്യം എടുത്ത് പറയേണ്ടത് ആ മീനിൻ്റെ ഫ്രഷ്നെസ് തന്നെയാണ്. പിന്നെ അതിൻ്റെ കുക്കിംഗ് പാർട്ട്,
എല്ലാ ഭാഗത്തും ഒരേപോലെ കുക്കായിട്ടുണ്ട്. ഇനി അതിൻ്റെ മസാലയുടെ ഫ്ലേവർ ഒന്നും പറയാനില്ല കേട്ടോ, ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ആ റൈസ്, അതിൻ്റെ ക്വാണ്ടിറ്റി വേണമെങ്കിൽ എന്നെപ്പോലത്തെ ആൾക്കാർക്ക് കുറച്ചുകൂടി കൂട്ടാം, വേറെ കുറ്റൊന്നും പറയാനില്ല. ആദ്യം സ്പൂൺ ഉപയോഗിച്ചിട്ട് ഞാനൊരു പരിഷ്കാരിയാവാൻ ശ്രമിച്ചെങ്കിലോ പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. അപ്പോൾ ആ രണ്ട് ഫിഷ് ഐറ്റംസ് കഴിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി തിരിച്ച് വീണ്ടും ചിക്കനിലോട്ട് തന്നെ പോവാം. പക്ഷേ ഇത്തവണ ചിക്കൻ മാത്രമല്ല കേട്ടാ, അതിൻ്റെ കൂടെ ബീഫും ഉണ്ട്. എന്നാൽ ഇത് വെറും ഒരു ചിക്കൻ ബീഫ് ഐറ്റമല്ല, ഇവിടുത്തെ ഒരു സ്പെഷ്യൽ പ്ലാറ്ററാണ്. ഇതിൻ്റെ പേര് പറയാൻ കുറച്ച് പണിയാണ്, എന്നാലും ഞാൻ പറഞ്ഞുതരാം. മുഷ്യത്ത് മുഷ്കൽ, അങ്ങനെയാണ് ഈ പ്ലാറ്ററിൻ്റെ പേര്. അങ്ങനെ തന്നെ അല്ലേ ഉള്ളു ഇത് പ്രൊനൗൺസ് ചെയ്യുക. അല്ലേ, ഈ പേരിലും ഫേസിലൊക്കെ എന്തിരിക്കുന്നു, നമ്മൾ കഴിക്കുന്ന ഐറ്റത്തിലല്ലേ കാര്യോ അല്ലേ. 7 നോൺ വെജ് ഐറ്റംസും 4 സൈഡ് ഐറ്റംസും 1 ജഗ് ഓഫ് ജ്യൂസും റൊട്ടിയും റൈസും വരുന്ന 1499 രൂപയുടെ ഒരു പ്ലാറ്ററാണിത്. ആവറേജ് ഒരു 3 പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഐറ്റാട്ടാ. ആ പിന്നെ ഹമ്മൂസും ഉണ്ടേ. 7 വെറൈറ്റി നോൺ വെജ് ഐറ്റംസ് ആണല്ലോ ഇതിലുള്ളത്. അതേതൊക്കെയാണെന്ന് അറിയോ? അതിതൊക്കെയാണ്: കോഫ്ത കബാബ്, ലാറി തൂം, ഷീഷ് തൗക്ക്, ഷീഷ് കബാബ്, ഇറാനി കബാബ്, ദജാജ് സതക്ക്, പിന്നെ എല്ലാവരുടെയും അല്ല കുറേ ആൾക്കാരുടെ പ്രിയപ്പെട്ട അൽഫാമും ഉണ്ട്. 2 ടൈപ്പ് ഷീഖ് കബാബ് ഉണ്ടായിരുന്നത്, ഒന്ന് ചിക്കനും ഒന്ന് ബീഫും, രണ്ടും തന്നെ സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. ഈ പ്ലാറ്ററിലെ എൻ്റെ ഫേവറേറ്റ് ഐറ്റംസ് ലാറി തൂവും പിന്നെ മലായ് കോഫ്തയായിരുന്നു. ജ്യൂസ് ഒരു ജഗ് നിറയെ ജ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ, ഏകദേശം 3/4 ഭാഗത്തോളം ഞാൻ കംപ്ലീറ്റ് കുടിച്ചു, 1 ലിറ്ററിൻ്റെ ജഗ്ഗാ. അവസാന റൈസും അങ്ങോട്ട് കഴിച്ചു. പിന്നെ ജ്യൂസിലെ അത് വിത്തൗട്ട് ഷുഗറാട്ടോ എടുത്തത്, എന്നാൽ ഇത് നല്ലോണം വിത്ത് ഷുഗറുമാണ്. കുറച്ച് ചൂടുള്ള ഹെവി ഐറ്റംസ് എല്ലാം കഴിച്ചല്ലേ, ഒന്ന് തണുപ്പിച്ചേക്കാൻ നേരത്തി, വേറെ ഓപ്ഷൻ ഇല്ലല്ലോ ഇതിൻ്റെ അകത്ത് നിന്ന് ഷുഗർ ഒഴിവാക്കേ. ഇതാണ് മറാബി സ്പെഷ്യൽ ഫലൂദ. 4 സ്കൂപ്പ് ഐസ്ക്രീംസ് ഉണ്ട് കേട്ടോ ഇതിൽ. അല്ല, ഇതിനാണോ ഞാൻ ചായയിൽ പഞ്ചസാര വേണ്ടെന്നാലും പറഞ്ഞേ? അല്ലെങ്കിലും നമ്മളെ കൊണ്ടൊന്നും ആവില്ലെന്ന് ഷുഗർ ഒഴിവാക്കേ. അവസാനം ഒരു ഹണി സാലഡും കൂടെ കഴിച്ചു. ആ ഫലൂദയും ഈ ഹണി സാലഡും സെറ്റായിരുന്നു കേട്ടോ. പിന്നൊരു സുലൈമാനി കൂടി. ഈ സുലൈമാനിയിൽ മുഹബത്ത് പ്രതീക്ഷിച്ചത് എൻ്റെ തെറ്റാണ്, കാരണമോ ഇതിൽ തീരേ മുഹബത്ത് ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്, ഗ്യാതറിങ്ങിനും ഫാമിലി ഗെറ്റ് ടുഗദറിനൊക്കെ പറ്റിയ സ്പേസ് ഉണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ഇവിടെ നല്ല മന്തിയും ചിക്കൻ ബിരിയാണിയും കിട്ടുന്ന കേട്ടിട്ടുണ്ട്. എന്തായാലും അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വര കൂടി വരേണ്ടി വരും. അപ്പം ശരി.